ഹായ് ഹലോ, വെൽക്കം ടു ആർ ഫാമിലി. നമ്മുടെ സ്വന്തം കരിമേശി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ, ഹലോ, എൻ്റെ പേര് മഞ്ജു എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ വീഡിയോസും ഫാഷനും ബ്യൂട്ടിയും ഫിറ്റ്നസും ലൈഫ് സ്റ്റൈലും അങ്ങനെ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ആ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ബെല്ലിൻ്റെ പടമുണ്ട്, അതും കൂടി ചെറുതായിട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ ഭാവിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ആവാതെ കാണാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ലാക്മിയുടെ പിങ്ക് പ്ലഷ് എന്ന് പറയുന്നത്. കുറെ പേരുടെ ചോദിച്ചിരുന്നു ഈ ഷെയ്ഡ് പിങ്ക് പ്ലഷ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. പിന്നെ വാച്ച് വന്നിട്ട് ഫിറ്റ്ബിറ്റിന്റെ വാച്ചാണ്. ഫിറ്റ്ബിറ്റിന്റെ വാച്ചിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ഇടാം കേട്ടോ, നല്ല വാച്ചാണ്. പിന്നെ ഉള്ളത് ഒരു ബേസിക് ഒരു ഷർട്ട്, അത് ഞാൻ ജസ്റ്റ് ഒരു ജാക്കറ്റ് പോലെ ഇട്ടെന്നേ ഉള്ളൂ. ഈ ഷർട്ട് എവിടെയാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം കേട്ടോ, കാരണം ഒരു ഹോൾ വീഡിയോ വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പോൾ ഞാൻ നമ്മൾ തമ്മിൽ കണ്ടായിരുന്നു, നമ്മുടെ സ്ത്രീകളുടെ വലിയൊരു പ്രശ്നമാണ് അല്ലെ, എന്താണ് നമ്മുടെ സ്ട്രെച്ച് മാർക്സും പിന്നെ സെല്ലുലൈറ്റ്. സെല്ലുലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ, ഇല്ലെങ്കിൽ ഈ പടം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ തൊടയിലും നമ്മുടെ ബട്ടക്സിലും കാലിലൊക്കെ ഉണ്ട് ഈ സെല്ലുലൈറ്റ് എന്ന് പറഞ്ഞ സാധനം. നമ്മൾ എത്ര മെലിഞ്ഞാലും ആ ഒരു കാര്യം ഉണ്ടാവും. നമ്മളപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ചൊരു ഇറിറ്റേഷൻ തോന്നുന്ന ഒരു കാര്യമാണ് സെല്ലുലൈറ്റ് എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയണം മുഴുവനും മാറ്റാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു 50 മുതൽ 70% വരെ നമുക്ക് മാറ്റാന്നാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ബോഡിയിൽ നിന്ന് പതുക്കെ മാറ്റാനുള്ളത് സെല്ലുലൈറ്റും പിന്നെ സ്ട്രെച്ച് മാർക്സും മാറ്റാനും, പിന്നെ നമ്മുടെ ബോഡിയിലെ കുറച്ചൊരു ഫാറ്റ് സെൽസ്, നമ്മുടെ കൊഴുപ്പിന്റെ കുറച്ചൊരു സെല്ലിനെ മാറ്റാനും പറ്റുന്ന ഒരു സ്ക്രബ്ബറായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി അടിപൊളി സ്ക്രബ്ബറാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ദൈപ്പെട്ടപ്പെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം വേണ്ടത് കോഫി പൗഡറാണ്. കോഫി നമ്മുടെ സാധാരണ പണ്ടത്തെ കോഫി ഉണ്ടല്ലോ, കോഫി സാധാരണ കോഫി, ഇത് അതാണ് ഏറ്റവും നല്ലത്. കോഫി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസലിനെ നന്നായിട്ട് വികസിപ്പിച്ചിട്ട് നമ്മുടെ ആ ഒരു സെല്ലുലൈറ്റിൻ്റെയും നമ്മുടെ ആ സ്ട്രെച്ച് മാർക്സിൻ്റെയും വിസിബിളായിട്ടുള്ള ആ ഒരു സംഭവത്തിനെ നന്നായിട്ട് മാറ്റും. അതിനാണ് നമ്മൾ കോഫി പൗഡർ എടുക്കുന്നത്. അടുത്തത് വന്നിട്ട് കുറച്ച് ഉപ്പാണ്, ഏകദേശം ഇത്രത്തോളം ഉപ്പ് മതി കണ്ടോ, ഇത്രയും കോഫി പൗഡറിന് ഇത്രയും ഉപ്പ്. ഈ ഉപ്പ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ടോക്സിനെയൊക്കെ പുറം തള്ളും, എക്സ്ട്രാ വാട്ടറിനെയൊക്കെ പുറം തള്ളിയിട്ട് നമ്മുടെ ആ ഒരു ചെറിയൊരു ഫാറ്റിനെ നന്നായിട്ട് പുറത്തേക്ക്, ചെറിയ രീതിയിൽ ഫാറ്റിനെ പുറത്തേക്ക് കളയാനായിട്ട് ഈ ഉപ്പും പിന്നെ ഈ കോഫി പൗഡറും വളരെ വളരെ നല്ലതാണ്. ഈവൻ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും നല്ലതാണ്. ഇനി അടുത്തത് വേണ്ടത് കുറച്ച് കോക്കനട്ട് ഓയിലാണ്. ഇപ്പോൾ ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും കോക്കനട്ട് ഓയിൽ ഇടുന്നത് കണ്ടോ. ഈ കോക്കനട്ട് ഓയിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, ആൻറ്റി ബാക്ടീരിയൽ ആണ്, നല്ല ആൻറ്റി ഫംഗൽ ആണ്, പിന്നെ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു കോക്കനട്ട് ഓയിൽ. അടുത്തത് വന്നിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓറഞ്ച് എസൻഷ്യൽ ഓയിലാണ്. ഇത് വന്നിട്ട് സെൻ ബൊട്ടാണിക്കയുടെ ഓറഞ്ച് എസൻഷ്യൽ ഓയിലാണ്. സോറി, അങ്ങോട്ട് വീണു പോയി കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് ഒരു ഇതിനകത്തേക്ക് ആകുമ്പോൾ ഒറ്റ ഡ്രോപ്പ് മതിയാവും, ഇത്രയും കണ്ട ഏകദേശം ഇത്രയും മതിയാവും നമ്മുടെ ഇതിലേക്ക് ഇട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ഈ ഒരു ഓറഞ്ച് എസൻഷ്യൽ ഓയിൽ നല്ലതാണ്. ഞാൻ താഴെ ലിങ്ക് ഞാൻ താഴെ നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ല യങ് ആയിട്ട് നിർത്താനും ഈ ഓറഞ്ച് എസൻഷ്യൽ ഓയിൽ വളരെ വളരെ നല്ലതാണ്. ഇനി അടുത്തത് നമ്മൾ എടുക്കുന്നത് അല്പം ഷുഗറാണ്. ഓക്കെ, ഷുഗർ ഈ ഒരു അളവിൽ മതി, കാരണം കോഫി നമ്മൾ അത്രയും കുറച്ച് എടുത്തിട്ടുള്ളൂ കണ്ട. അപ്പോൾ ഇതിൽ ഈ ഒരു ഇത്രയും ഷുഗർ ഇടുക. ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും 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 നല്ലത്, കാരണം നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും ശരിക്കും ആ ഡെഡ് സെൽസിനെയൊക്കെ മാറ്റിയിട്ട് നല്ല സൂപ്പർ സ്മൂത്ത് ആക്കാനായിട്ട് ഈ ഒരു ഷുഗർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, എസ്പെഷ്യലി ബ്രൗൺ ഷുഗർ. എന്നിട്ട് ഈ ഒരു കരുവാകും കണ്ടോ, എല്ലാം അങ്ങോട്ട് മിക്സ് ആവില്ല എന്ന് വെച്ച്, പക്ഷേ നന്നായിട്ടൊന്ന് ഈ എണ്ണയിൽ ചെറിയതായിട്ടൊന്ന് ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ എന്നിട്ട് ഈ സ്ക്രബ്ബർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നല്ല ബോഡി ഒരു തവണ ഒന്ന് നനച്ചതിന് ശേഷം ഇത് നല്ല സർക്കുലർ മോഷനിൽ ഇത് അങ്ങോട്ടേക്ക് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 3 to 5 minutes കഴിയുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് ബോഡിയിൽ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ടിട്ട് തേച്ച് കളയാവുന്നതാണ്. ഓക്കെ, മാക്സിമം നിങ്ങൾ സോപ്പ് മാറ്റിയിട്ട് ഏതെങ്കിലും pH കുറവുള്ള ഏതെങ്കിലും സോപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ബോഡിയിലിടാൻ പറ്റുന്ന എന്തെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് കളയുക. ഓക്കെ, അധികം വീര്യമുള്ള സോപ്പ് ഇടാതിരിക്കുക. അപ്പോൾ ഈ സ്ക്രബ്ബർ ഇനി എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കുലർ മോഷനിൽ ശരിക്കും ഇങ്ങനെ ഒന്ന് സർക്കുലർ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം അപ്വേർഡ് മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം. അപ്പോൾ എപ്പോഴും സ്ക്രബ് ചെയ്യുമ്പോൾ
നന്നായിട്ട് സർക്കുലർ മോഷൻ, പിന്നെ മുകളിലേക്ക് ഇങ്ങനെ മാത്രം സ്ക്രബ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടല്ലേ സ്ക്രബർ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും ഈ ബോഡി സ്ക്രബർ ഉപയോഗിക്കാം. എന്നിട്ട് ഒരു 3 മന്ത്സ് നിങ്ങൾ ടൈം കൊടുക്കുക കേട്ടോ. നമ്മുടെ ബോഡിയിൽ ഒന്ന് ചേഞ്ച് ആവാറുണ്ടേ, അപ്പോൾ 3 മാസത്തിനുള്ളിൽ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ താഴെ ക്ലിക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ എപ്പോഴും പറയുന്ന പോലെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.